ഹലോ വെൽക്കം ബാക്ക് ഇപ്പോൾ എല്ലാവരും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഷുഗർ അതുപോലെ കൊളസ്ട്രോൾ പി സി ഒ ഡി പിന്നെ അമിതവണ്ണം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കൊളസ്ട്രോൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ഷുഗർ കൊണ്ട് കഷ്ടപ്പെടുന്നവരും പിന്നെ അമിതവണ്ണം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കോഡോ മില്ലറ്റ് എന്ന് പറയും ചെറുതാണ് ചെറുധാന്യമാണ് മില്ലറ്റുകളുടെ കുറേ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കോഡോ മില്ലറ്റ് ഇത് നമ്മളെ ഡെയിലി ലൈഫിൽ ചോറിന് പകരം അല്ലെങ്കിൽ പത്തിരി അങ്ങനെ അരി അരി ആഹാരങ്ങൾക്ക് പകരം നമ്മൾ ഒരു നേരമെങ്കിലും അല്ലെങ്കിൽ മൂന്ന് നേരം വെച്ച് കഴിക്കാൻ പറ്റൂല്ലെങ്കിലും ഓരോ തരം മില്ലറ്റ്സ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ചോറിന് പകരം ചോറ് ഇത് പുഴുങ്ങിയെടുത്തിട്ട് ചോറിന് പകരം ചോറായിട്ടൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും ഇതിപ്പോൾ ഓവർനൈറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ട് മില്ലറ്റ് കഴിക്കുന്നത് മൂലം ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറക്കാനും അമിത അതുപോലെ വണ്ണം ഉള്ളവർക്ക് അമിത അമിതവണ്ണം കുറക്കാനൊക്കെ മില്ലറ്റ്സ് കഴിക്കുന്നത് മൂലം നമുക്ക് സാധിക്കും ഇതിപ്പോൾ അരക്കപ്പ് മില്ലറ്റ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് കോഡോ മില്ലറ്റ് വരാഗ് എന്ന് പറയും അതാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കുക്കറിലിട്ടിട്ട് ഓവർനൈറ്റ് പുതിർത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുക്കറിലിട്ടിട്ട് രണ്ട് വിസിൽ മാക്സിമം രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം മില്ലറ്റ് കഴിക്കുന്നത് മൂലം നമ്മളെ വയറ് ഫില്ലാകുകയും മറ്റ് ഭക്ഷണത്തോട് ആസക്തി കുറയുകയും ചെയ്യും ഒത്തിരി പ്രോട്ടീനും അതുപോലെ തന്നെ ഡയറ്ററി നാരുകളും നിയാസിനും റൈബ് ഫ്ലേവിനും വിറ്റാമിനും കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് തുടങ്ങിയത് അതുക്കളെല്ലാം നമ്മളെ കോഡോമില്ലറ്റിലടങ്ങിയിട്ടുണ്ട് കോഡോമില്ലറ്റ് കഴിക്കുന്നത് മൂലം ടൈപ്പ് ടു ഡയബറ്റിക് ഒക്കെ നമ്മൾ ഇൻസുലിൻ്റെ അള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനും സേറും ഇൻസുലിൻ ഗണ്യമായി വർദ്ധിപ്പിക്കാനും ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഷുഗറിൻ്റെ പ്രമേഹയ്ക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും ഇതിനൊരു സീസണിങ് നമുക്ക് അത്യാവശ്യമാണ് കുറച്ച് ഉപ്പും പുളിയെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് മുതൽ അര ടീസ്പൂൺ വരെ കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് കുറച്ച് കുക്കുംബർ അതുപോലെ തന്നെ ക്യാരറ്റ് ചെറിയ പീസ് ക്യാപ്സിക്കം ഞാൻ ഇതിലേക്ക് ലിറ്റ്യൂസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാബേജ് ഉപയോഗിക്കാം അതുപോലെ തന്നെ കുറച്ച് റുമാൻ പഴം എടുത്തിട്ടുണ്ട് അനാർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് റിച്ചാക്കാൻ വേണ്ടിക്ക് ചിക്്പി കടലെടുത്തിട്ടുണ്ട് വെള്ളക്കടലെടുത്തിട്ടുണ്ട് ഇതാ വരാകെ നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി ഒന്ന് അരിപ്പയിലിട്ട് എടുത്തിട്ടുള്ളതാണ് കോടമില്ലറ്റിൽ കൊഴുപ്പ് കുറവാണ് അതുപോലെ തന്നെ ഫൈബർ നാരുകളും കൂടുതലാണ് ഇത് നമ്മളെ ശരീരഭാരം കുറയ്ക്കാൻ നല്ലൊരു ഭക്ഷണമാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാവർക്കും ഹൈപ്പർ ടെൻഷൻ പ്രഷർ ഉള്ളവർക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും ഒക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നല്ലൊരു മില്ലറ്റാണ് അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കൊക്കെ കോടോമില്ലറ്റ് കഴിക്കുന്നത് നല്ലതാണ് നമ്മളെ വൻകൂടലിലെ ജന ജലാംശം നിലനിർത്താനും അതുപോലെ തന്നെ നമ്മളെ ദഹന പ്രക്രിയയൊക്കെ ഒക്കെ മലബന്ധം മാറ്റാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ പലതരം ക്യാൻസർ സാധ്യത കുറക്കാൻ നമ്മളെ കോടോമില്ലറ്റിന് കഴിയും ഇതാ കോടമില്ലറ്റ് കുക്ക് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിതാ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് വരുന്ന മധുരം കയ്പ് ചവർപ്പ് മൂന്ന് രുചിയും ഒരു കലർന്നൊരു ടേസ്റ്റാണ് അധികം ചില ആൾക്കിഷ്ടപ്പെടണമെന്നില്ല പക്ഷെ നമ്മൾ നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുമ്പോൾ എല്ലാം നമ്മൾ കഴിക്കില്ലേ അതുപോലെ തന്നെ നമ്മളെ രക്തം ശുദ്ധീകരിക്കാനും നമ്മൾ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും വിളർച്ച മാറ്റാനും പിന്നെ പ്രമേഹം കുറക്കാനും നല്ല ഉറക്കത്തിനൊക്കെ കോടം വില്ലട്ട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ആസ്മയുള്ളവർക്കും കിഡ്നി പ്രശ്നങ്ങൾ ബ്ലഡ് ക്യാൻസർ തൈറോയിഡ് തൊണ്ടവഴുപ്പ് പാൻക്രിയാസ് അങ്ങനെ ഒട്ടുമിക്ക പല ജീവിതശൈലി രോഗങ്ങൾക്കും നല്ലൊരു മില്ലറ്റാണ് കോഡോ മില്ലറ്റ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഓൺലൈനാണ് ഫ്ലിപ്പ്കാർട്ടായാലും ആമസോൺ ആയാലും നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ നമ്മൾ ഹോം പേജിൽ പിക്ചേഴ്സ് വരും നമുക്ക് സെലക്ട് ചെയ്യാം ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ മാറ്റിവെച്ച സീസണിങ് കുരുമുളകും ഒലീവ് ഓയിലും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നല്ല പനിയെല്ലാം കഴിഞ്ഞാൽ നമ്മളെ ബോഡിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ അനുഭവിക്കും അനുഭവപ്പെടുന്ന സമയത്ത് ഈ മില്ലറ്റ് വെച്ച് കഞ്ഞി ആയാലും ഇതുപോലെ സലാഡായാലും നമുക്ക് ഉണ്ടാക്കി കഴിക്കുന്നതും നല്ലതാണ് നമ്മൾ ക്ഷീണം മാറ്റാനും നമ്മൾ എല്ലുകൾക്കൊക്കെ ഒരു ബലം നൽകാനും മില്ലറ്റ് കഴിക്കുന്നതും നല്ലതാണ് ഇതാ ഞാനിവിടെ ഒരു സലാഡാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഉച്ചക്ക് ലഞ്ചായിട്ടും രാത്രി ഡിന്നറായിട്ടും ഒക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റും ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു റെസിപ്പി കൂടിയാണ് അതുപോലെ തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നവർക്കും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നമ്മൾ കുറേ മില്ലറ്റ്സിൻ്റെ റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മില്ലറ്റിൽ എന്താണെന്ന് അറിയാത്തവർക്ക് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് ഈ ഭക്ഷണം ഉൾപ്പെടുത്താം അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെ അസുഖങ്ങളുള്ളവരൊക്കെ ഒരു ന്യൂട്രീഷനെ ന്യൂട്രീഷനെ പോയി കാണാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ട്രീറ്റ്മെൻറ് ചെയ്യുന്ന ഡോക്ടറെ അടുത്ത് പോയി ഇത് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ അങ്ങനെ ഡോക്ടറുമായി സംഭാഷണം നടത്തിയതിന് ശേഷം മാത്രം നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ നല്ല കൃത്യമായി എക്സസൈസും അതുപോലെ തന്നെ നല്ല ഡയറ്റും ഫോളോ ചെയ്താൽ അമിതവണ്ണം കുറക്കാനും അതുപോലെ ഷുഗറും കൊളസ്ട്രോളും ലൈഫ് ഒക്കെ ഒന്ന് മാറ്റാനും നമ്മൾക്ക് സഹായിക്കുന്ന കോഡോ മില്ലറ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ